മക്കളെ, ആ നമുക്ക് നോട്ടീസിന്റെ സ്ട്രക്ചർ നോക്കാം. അറിയാലോ, 5 മാർക്കിനാണ് നോട്ടീസ് വരിക. അത് മിക്കവാറും ഡീറ്റെയിലിംഗ് ദ പ്രോഗ്രാം, അതായത് പ്രോഗ്രാമും കൂടി ഡീറ്റെയിൽഡ് ചെയ്തിട്ട് എഴുതാനായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഡീറ്റെയിൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി പ്രോഗ്രാം എഴുതുന്നത് നല്ലതാണ്. എന്നാലും ഫുൾ മാർക്ക് എന്തായാലും കിട്ടില്ല. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനും കൂടി എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പ്രോഗ്രാം അടക്കമുള്ള ഒരു നോട്ടീസാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പേജാണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. രണ്ടാമത്തെ പേജ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് അങ്ങോട്ട് ഒന്നും തൊടാതെ അങ്ങോട്ട് കാണാതെ വിഴുങ്ങി പഠിച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മൂന്ന് ടൈപ്പ് നോട്ടീസുകളാണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു നോട്ടീസ്, ജസ്റ്റ് ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ നോട്ടീസാണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള നോട്ടീസാണ്, എന്നാൽ ഒന്നും കൂടി ഒന്ന് പറയുകയാണ് അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട്. അപ്പോൾ ആ നോട്ടീസ് എഴുതുമ്പോൾ നിങ്ങൾ ഏത് നോട്ടീസ് എഴുതുകയാണെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന പോലെ നോട്ടീസ് എന്ന് എഴുതുക. ഓക്കെ, അതായത് നമ്മുടെ നോട്ടീസ് എഴുതുന്നതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും സെൻട്രലായിട്ട് ഫുൾ ക്യാപിറ്റലിൽ നോട്ടീസ് എന്ന് എഴുതുക. ഇതിൽ കാണുന്ന രീതിയിൽ തന്നെ എഴുതണം. നിങ്ങൾ വേറെ ആരും ഫോളോ ചെയ്യേണ്ട കേട്ടോ. പലരും പലതും പറഞ്ഞുതരും, ഇത് കറക്റ്റ് എസ് സി ആർ ടിൻ്റെ പാറ്റേൺ ആണ്. ഈ രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. പിന്നെ നിങ്ങൾ വേറെ ആര് പറഞ്ഞാലും കേൾക്കണ്ട. ഓക്കെ, അപ്പോൾ ഏറ്റവും സെൻട്രലിൽ നോട്ടീസ് എന്ന് ഫുൾ ക്യാപിറ്റൽ എഴുതുക. അതിനുശേഷം പിന്നെ നിങ്ങൾ സ്കൂളിൻ്റെ നെയിം എഴുതുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്കൂളിൻ്റെ നെയിം കഴിയുന്ന നിങ്ങൾ ഗവൺമെൻറ് സ്കൂളല്ല പഠിക്കുന്നെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ പേര് എഴുതുക. സ്കൂളിൻ്റെ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. നിങ്ങൾക്ക് വയനാടോ കോഴിക്കോടോ മലപ്പുറമോ അല്ലെങ്കിൽ തിരുവനന്തപുരമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, അതിലൊന്നും പ്രശ്നമില്ല. എന്നിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും ബോക്സിൽ നമ്മുടെ ടൈറ്റിൽ എന്തിനെ കുറിച്ചാണോ നമ്മുടെ നോട്ടീസ്, അത് കറക്റ്റായിട്ട് ഒരു ബോക്സിൽ പ്രൊജക്ട് ചെയ്യുക. പിന്നെ നോട്ടീസ് എഴുതുമ്പോഴായാലും ഡയറി എഴുതും, എന്ത് എഴുതും, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പേന കൊണ്ട് തന്നെ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബോക്സ് വരയ്ക്കാൻ പെൻസിൽ ഉപയോഗിക്കുക, അതല്ലാതെ ബ്ലൂയിങ് ഉപയോഗിക്കുന്നവർ പിന്നെ ബ്ലാക്കിംഗ് കൊണ്ട് മാർജിൻ വരയ്ക്കുക. ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ചെയ്യരുത്. ബ്ലാക്കിംഗ് കാണാൻ ബ്ലാക്കിംഗ് മാത്രം ഉപയോഗിക്കുക, ബ്ലൂയിങ് കാണാൻ ബ്ലൂയിങ് മാത്രം ഉപയോഗിക്കുക. പിന്നെ വരയ്ക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പെൻസിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ പേന കൊണ്ടോ എന്ത് ചെയ്യുക, ഇതുപോലെ ബോക്സ് വരച്ചിട്ട് അതിനകത്ത് ഹെഡിങ് എഴുതുക. അപ്പോൾ ഫിലിം ഫെസ്റ്റിവലൊക്കെ കാണാൻ ജസ്റ്റ് ഇങ്ങനെ ഫിലിം ഫെസ്റ്റ് 2023 ഇതന്നെ എഴുതിയാൽ മതിയുടെ സെയിം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഉദ്ദേശം, നിങ്ങൾ വെറുതെ ഇങ്ങനെ മറ്റുള്ളവർ പലരും പല ഫോർമാറ്റും തരും, അതൊന്നും അനുകരിച്ച് എഴുതാൻ നിൽക്കേണ്ട. കുറേ ഫോർമാറ്റുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഒറ്റ രീതി പഠിക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ താഴെ നിങ്ങൾ കാണുന്നുണ്ടാവും ഫ്രണ്ട്സ് എന്ന്. ഫ്രണ്ട്സ് എന്ന് കഴിഞ്ഞിട്ട് കോമയും കാണുന്നുണ്ടാവും. അത് നിർബന്ധമായിട്ടും അതേപോലെ തന്നെ ഇതാ സല്യൂട്ടേഷനാണ്, മാന്യരെ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങളിപ്പോൾ 4 മാറ്ററുകൾ എഴുതി, നോട്ടീസ്, പിന്നെ സ്കൂളിൻ്റെ നെയിം, അതേപോലെ തന്നെ ഹെഡിങ് ഫ്രണ്ട്സ്. സോ നിങ്ങൾക്ക് 2 മാർക്കിനുള്ള വകുപ്പായി, ഓരോന്നിന് 1.5 മാർക്കാന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി നിങ്ങൾ അടുത്തത് നമ്മുടെ ഇൻവിറ്റേഷനാണ്, അതായത് ആളുകൾ ക്ഷണിക്കണമല്ലോ. അപ്പോൾ അതിനാണ് നമ്മുടെ നോട്ടീസിൻ്റെ ടോട്ടൽ മാർക്കിൻ്റെ പകുതി മാർക്ക്. അപ്പോൾ അത് ഇങ്ങനെ തുടങ്ങണം, ഇതിലുള്ള അതേ മരത്തിനായിട്ട് കോപ്പി ചെയ്താൽ മതി. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ. നിങ്ങളുടെ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്, അറ്റ് 10 AM ഓൺ 20th May 2023 ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. അതിലൊന്നും നിങ്ങൾ മാറ്റേണ്ട. ഫിലിം ഫെസ്റ്റിവലാണ് ചോദിക്കുന്നെങ്കിൽ ഒന്നും മാറ്റേണ്ട, ഇത് അതേപോലെ കണ്ട് എഴുതി, അത് ഡേറ്റ് വരെയും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഉദ്ഘാടകൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആളുടെ പേര് തരും, അങ്ങനെ തരലൊന്നുമില്ല. അഥവാ തരുകയാണെങ്കിൽ അത് എഴുതിയാൽ മതി, തന്നില്ലെങ്കിൽ ഇതിലുള്ള അതേ പേരിനങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതി, ഒരു മാറ്റം വരുത്തണ്ട. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി ഒന്ന് വായിക്കാം. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, പോപ്പുലർ ഫിലിം മേക്കർ, വിൽ ഇനോഗ്രേറ്റ് ദ പ്രോഗ്രാം. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞിട്ട് കോമടണം മറക്കരുത്, അതായത് അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ എഴുതുന്നതിന് മുന്നെയാണ് കോമടുന്നത് കേട്ടോ. അപ്പോൾ പ്രശസ്ത ഫിലിം മേക്കർ ആയിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണത്. ഓക്കെ, അതിനുശേഷം പിന്നെ നിങ്ങൾ അത്യാവശ്യം വലുപ്പത്തിൽ ഓൾ ആർ വെൽക്കം എന്ന് നേരെ താഴെ എഴുതുക. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഒരു അത്യാവശ്യം മാർക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് ഒരു 1.5 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ സാധനമാണ് താഴെ ഉള്ളത്. ഓക്കെ, ഒന്നും വിടരുത്, ഓരോന്നിനും നിങ്ങൾക്ക് 1 മാർക്കെങ്കിലും കിട്ടുന്നുള്ള മനസ്സിലാക്കാം. അതിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ സ്ഥലം, അതായത് നിങ്ങൾ മേലെ എഴുതൂല, കാലിക്കറ്റിനോ വയനാടെന്നോ തിരുവനന്തപുരമെന്നോ സ്കൂളിൻ്റെ കൂടെ എഴുതുമല്ലോ, അതേ സ്ഥലത്തിൻ്റെ പേരിൻ്റെ പുറത്ത് എഴുതുക, താഴെ എഴുതുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ഉള്ളിലെ നോട്ടീസ്, പരിപാടി നടക്കുന്ന ഒരു ഡേറ്റ് എഴുതിയല്ലോ, ഇവിടെ 20 May 20 പരിപാടി നടക്കുന്നതാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ദിവസം മുൻപാണ് ഇവിടെ എഴുതേണ്ടി, എന്താ അവിടെ കണ്ട 10 തീയതി. അപ്പോൾ 10 തീയതിയാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്, നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റാണ് താഴെ എഴുതുന്നത്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിലും മാസത്തിൻ്റെ പേര് എഴുതണമെന്ന് നിർബന്ധമില്ല. ഉള്ളിൽ പക്ഷേ മെയ് അല്ലെങ്കിൽ ജൂൺ, ജൂലൈ, ജനുവരി ഇങ്ങനെയുള്ള മാസത്തിൻ്റെ പേരുകൾ തന്നെ എഴുതണം. നിങ്ങൾ ഇതിൽ തന്നെ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, മെയ് നിന്നു പഠിച്ചോളൂ കേട്ടോ. അപ്പം ഇവിടെ 10/5, അതായത് മെയ് തന്നെ കൊടുത്തത്, 10/5/2023 നോട്ടീസ് അടിച്ചാൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നേരെ വലതുഭാഗത്തായിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്ത ആളുകളുടെ അതോറിറ്റി ആരാണോ അവരുടെ ഒരു ഡെസിഗ്നേഷനും കൊടുത്തിട്ടുണ്ട്, സെക്രട്ടറി എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ക്ലബ്ബാണ്, പിന്നെ അതേപോലെ താഴെ SD എന്ന് കൊടുത്തത്, SD എന്ന് പറഞ്ഞാൽ സൈൻഡ് എന്നാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഡയറിയിലും ലെറ്ററിലൊന്നും നിങ്ങളുടെ ഒപ്പിടരുത്, ഒപ്പിട്ടാൽ നിങ്ങൾക്ക് 1.5 മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ ഒപ്പ് രേഖപ്പെടുത്തി എന്ന് എഴുതുന്നതാണ് സൂചിപ്പിക്കുന്നതാണ് SD എന്ന് ഇതാ ഷോർട്ട് കേട്ടോ. അത് വേണം ബ്രാക്കറ്റിലിടാൻ, ബ്രാക്കറ്റിലിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് എഴുതേണ്ടത് പ്രോഗ്രാം നോട്ടീസാണ്, അതായത് ഇതിൻ്റെ നേരെ താഴെ തന്നെയാണ് പ്രോഗ്രാം നോട്ടീസ് എഴുതേണ്ടത്. ഒന്നുകിൽ അതേ പേജിൽ തന്നെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നെക്സ്റ്റ് പേജിൽ, അവിടെ സ്ഥലമല്ലേ, നെക്സ്റ്റ് പേജിലേക്ക് കൊണ്ടുപോവാം. അപ്പം ഇപ്പം നൈതി അതേപോലെ തന്നെ അതേ വലുപ്പത്തിലെ സൈസിൽ തന്നെയാണ് പ്രോഗ്രാമിൻ്റെ വരേണ്ടത്. അപ്പോൾ പ്രോഗ്രാം നേരത്തെ നമ്മൾ നോട്ടീസിന് നടുവിൽ എഴുതിയ മാറ്റത്തിന് പ്രോഗ്രാം നടുവിൽ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്ന്
ചെയ്യുന്ന അടിയിൽ നമുക്കറിയാം സ്കൂളിലൊക്കെ പരിപാടി നടക്കുമ്പോൾ ആദ്യം തന്നെ പ്രെയർ ആലോ ഉണ്ടാവുക. അപ്പോൾ പ്രെയർ എഴുതുക, എന്നിട്ട് അത് പ്രെയർ ആലപിക്കുന്ന സ്കൂൾ കൊയർ ആയിരിക്കും. ഏതെങ്കിലും കാണാരന്മാരുടെ പേരും എഴുതി വെക്കരുത്, സ്കൂൾ കൊയറിന് എഴുതുക. അതായത് സ്കൂളിന് പാട്ട് പാടാൻ ഈ പ്രെയറൊക്കെ ചെല്ലാൻ ഒരു വാദ്യ സംഘം ഉണ്ടാവുമല്ലോ, അവർക്കാണ് നമ്മൾ സ്കൂൾ കൊയർ എന്ന് പറയാം കേട്ടോ. അത് എഴുതുക. ഇനി അത് അതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വെൽക്കം സ്പീച്ചാണ്, നമ്മുടെ സ്വാഗത പ്രസംഗം. അത് നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ പേര് നിങ്ങൾ ഇതിലുള്ള എന്നെ കാണാണ്ട് പഠിച്ചോളൂ, പിന്നെ പ്രശ്നമില്ല. പരീക്ഷകളിൽ വെച്ചിട്ട് ആരുടെ പേര് എഴുതണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കണ്ടല്ലോ, അപ്പോൾ അത് കാണാണ്ട് പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ ആരുടെ പേര് എഴുതുകയാണെങ്കിലും നിങ്ങൾ നനച്ചാൽ ഫസ്റ്റ് ഒരു ഇനീഷ്യലും കൂടി കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഒരു ആധികാരികതയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കോമൻ്റ് ഇട്ട് അവർ ആരാന്നും കൂടി എഴുതണം. കൂടാതെ കെ ബാബു പി ടി എ പ്രസിഡന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ്, അതായത് അധ്യക്ഷ പ്രസംഗം. അത് സാധാരണമായിട്ട് സ്കൂളിലൊക്കെ പ്രിൻസിപ്പാളായിരിക്കുമല്ലോ, അപ്പോൾ പ്രിൻസിപ്പാളിന് വി രമണി എന്ന് കൊടുത്തിട്ട് ഒരു ലേഡീസ് സാന്നിധ്യമെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രിൻസിപ്പാളിന് കൊടുത്തു. ഇനി അടുത്തത് ഇനോഗ്രൽ അഡ്രസ്സ്, ഉദ്ഘാടന പ്രസംഗമാണ്. അത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ അടൂർ ഗോപാലകൃഷ്ണനാണെന്ന്. ഇനി ഫെലിസിറ്റേഷൻ, ഫെലിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആശംസയാണ്. ആശംസ തൽക്കാലം ഒരാൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഒരാളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ജി ശശികുമാർ, എന്നിട്ട് ഇംഗ്ലീഷ് ടീച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി പ്രസംഗമാണ്, നന്ദി പ്രസംഗം സ്കൂൾ ലീഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലതിലൊക്കെ പേപ്പർ പ്രസൻറ്റേഷൻ, വിഷയാവതരണമൊക്കെ കൊടുക്കേണ്ടത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്ര മതി. കുറേ ഇങ്ങനെ ആർഭാടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രോഗ്രാമിന് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഫിലിം ഫെസ്റ്റിവലിൻ്റെ നോട്ടീസ് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ചാൻസ് ഉള്ളത് ഏതെങ്കിലുമൊക്കെ ഒരു നിങ്ങളുടെ ഏതെങ്കിലും പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടകമോ, നാടകം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു നാടകമുള്ളൂ, നെവർ നെവർ നെക്സ്റ്റ്. പിന്നെ കഥ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നാടകമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകളെ ക്ഷണിച്ചുകൊണ്ട്, മറ്റ് വിദ്യാർത്ഥികളൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ പറയും. അതാണ് സാധാരണ അടുത്തായിട്ട് ചോദിക്കലും. മിക്കവാറും ഈ ടൈപ്പ് ആയിരിക്കും നിങ്ങൾക്ക് പ്രാവശ്യത്തെ എസ് എൽ സിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നെവർ നെവർ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം ഉണ്ടല്ലോ നമുക്ക്. ആ നാടകം സ്റ്റേജ് ചെയ്യുക, സ്റ്റേജ് ചെയ്യാറുന്ന സ്റ്റേജിൽ പ്രദർശിപ്പിക്കുക, സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മേലെ നോട്ടീസ് എഴുതുന്നു, അതേപോലെ തന്നെ അതിൻ്റെ താഴെ സ്കൂൾ എഴുതുന്നു, ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പഠിച്ച അതേ സാധനം തന്നെ എഴുതിയാൽ മതി. പിന്നെ ഹെഡിങ്ങിൽ മാത്രം ചെറിയൊരു മാറ്റമുണ്ട്, ഇവിടെ നിങ്ങൾ സ്റ്റേജിങ് ദ പ്ലേ എന്ന് എഴുതണം. അതായത് സ്റ്റേജ് ചെയ്യാൻ പോകണല്ലോ, പ്രദർശിപ്പിക്കാൻ പോകണല്ലോ, എന്നിട്ട് ആ പ്ലേൻ്റെ പേര് താഴെ എഴുതുക. ഓക്കെ, ഇത് വേറെ ഏതെങ്കിലും ചാപ്റ്ററിനാണെങ്കിൽ ആ ചാപ്റ്റർ, ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്, അങ്ങനെ അതിൻ്റെ പേരുകൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി താഴെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ് എഴുതുക. പിന്നെ നേരത്തെ തുടങ്ങി അതേപോലെ തന്നെയാണ്, പക്ഷേ ചെറിയ മാറ്റങ്ങളുടെ ശ്രദ്ധിച്ചോളൂ. ദ ഇംഗ്ലീഷ് ക്ലബ്ബ് ഫോർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു സ്റ്റേജ് നൗ, മറ്റേ ടു കണ്ടക്ട് എന്നല്ല, ഇതിന് വരെ ഇവിടെ എന്താ ടു സ്റ്റേജ്, എന്നിട്ട് എന്ത് ചെയ്തു എ പ്ലേ ദ നെവർ നെവർ നെസ്റ്റ് റിട്ടേൺ ബൈ സെഡ്രിക് മൗണ്ട്. അപ്പം നമ്മൾ എഴുത്തുകാരൻ്റെ പേര് മെൻഷൻ ചെയ്തു, അതേപോലെ തന്നെ ആ പ്ലേ എഴുതിയത് ആ പ്ലേയുടെ പേരും മെൻഷൻ ചെയ്തു. എന്നിട്ട് പിന്നെ എഴുതിയെന്താ വെച്ചാൽ ആ പ്ലേൻ്റെ ഒരു ചെറിയൊരു തീമും കൂടി അതിൽ കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, നിങ്ങൾ ഏതായാലും ഇതിൻ്റെ പഠിച്ചോളൂ. ഇനി വേറെ ഏതെങ്കിലും ചാപ്റ്ററാണ് വരുന്നതെങ്കിൽ നിങ്ങളത് കഷ്ടപ്പെട്ടാണ് എന്തെങ്കിലും മണ്ടത്തിൽ എഴുതിയേക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് സ്കോളർഷിപ്പ് ജാക്കറ്റാണ് നിങ്ങൾക്ക് നാടകമായിട്ട് അവതരിപ്പിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തീം അറിയെങ്കിൽ എഴുതിയാൽ മതി, അറിയില്ലെങ്കിൽ അത് എഴുതണ്ട, ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ദ ഇംഗ്ലീഷ് ക്ലബ്ബ് ഫോർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സ്റ്റേജ് എ പ്ലേ സ്കോളർഷിപ്പ് ജാക്കറ്റ് റിട്ടേൺ ബൈ മാർത്ത സെൽനസ്, അത്ര മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ അതിൻ്റെ ഈ ഒരു നെവർ നെവർ നെസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു തീം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ പ്ലേ ടെൽസ്, അതായത് ഈ ഒരു നാടകം പറയുന്നത് ദ സ്റ്റോറി ഓഫ് എ കപ്പിൾ, ഒരു കപ്പിളിൻ്റെ അതായത് ദമ്പതികളുടെ കഥയാണ്, ഹു ആർ അഡിക്റ്റഡ് ടു ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസ് എന്നാൽ ഇൻസ്റ്റാൾമെൻറ്റ്, ഇൻസ്റ്റാൾമെൻറ്റിലെ സാധനം വാങ്ങുന്നതിന് അഡിക്ഷൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് അടിമപ്പെട്ടിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഈ ഒരു നാടകം പറയുന്നത് എന്നുള്ള ഒരു തീം കൊടുത്തു. ഇനി ദ പ്ലേ വിൽ ബി സ്റ്റേജ്ഡ് അറ്റ് 10 AM. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ടൈമും അതേപോലെ സ്ഥലമൊക്കെ സെയിം ആണ് കൊടുത്തത്. അതിന് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ എത്ര കൊടുത്തുള്ളൂ, ദ പ്ലേ വിൽ ബി സ്റ്റേജ്ഡ് എന്നാണ് കൊടുത്തത്. അതായത് ആ നാടകം സ്റ്റേജ് ചെയ്യപ്പെടുന്നത് ഇന്ന സമയത്താണ്, ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം ഉദ്ഘാടകൻ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്, കാരണം ഇതൊരു നാടകമാണല്ലോ. അപ്പോൾ ശ്രീ മധു ഭാസ്കർ പോപ്പുലർ പ്ലെയർ റൈറ്റ് എന്നാക്കിയിട്ടുണ്ട്. നേരത്തെ ഫിലിം മേക്കർ ആയിരുന്നു, ഫിലിം ഫെസ്റ്റിവൽ ആയപ്പോൾ ഇവിടെ പ്ലെയർ റൈറ്റ് എന്നാണ് നാടകൃത്ത് എന്നാണ് അർത്ഥം. അപ്പോൾ പ്രശസ്ത നാടകൃത്തായ മധു ഭാസ്കർ, നിങ്ങൾക്ക് ഏതെങ്കിലും നാടകത്തിൻ്റെ പേര് എഴുതിയാൽ മതി, ഞാനിവിടെ ഒരു തന്നെ പേര് എഴുതിയെന്നുള്ളൂ, ഇത് ഞാൻ ഒറിജിനൽ ഒന്നുമില്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആരെങ്കിലും എഴുതിയാൽ മതി. അപ്പോൾ ഒരു ശ്രീനൊക്കെ കൊടുക്കുക റെസ്പെക്ടിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മധു ഭാസ്കർ, പ്രശസ്ത നാടകൃത്തായ മധു ഭാസ്കർ വിൽ ഇനോഗ്രേറ്റ് ദ പ്രോഗ്രാം, പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യും. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ സെയിം തന്നെ, അതായത് ഓൾ ആർ വെൽക്കം എഴുതുന്നു, ഇപ്പുറത്തെ സ്ഥലവും അതേപോലെ തന്നെ പരിപാടി നടക്കുന്നതിന് മുമ്പുള്ള ഡേറ്റ് എഴുതുന്നു, നേരത്തെ പറച്ച് അതേ ഡേറ്റ് തന്നെ എഴുതിയാൽ മതി. പിന്നെ ഇപ്പുറത്തെ സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ് ഒപ്പിൻ്റെ എസ് ഡി ഇടുക, ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ നേരെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ എഴുതിയ പ്രോഗ്രാം ഇല്ലേ അതേ സാധനം തന്നെ സെയിം അങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. അപ്പോൾ പ്രോഗ്രാം എല്ലാത്തിനും സെയിം, ഒറ്റ ഒന്ന് പഠിച്ചാൽ മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കഥ, നാടകമല്ലാത്ത കഥ എന്ത് ചെയ്യും, നാടകമാക്കി മാറ്റുന്നു, അതിന് വേണ്ടിയിട്ട് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് വാങ്കയുടേതോ അതല്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റോ അല്ലെങ്കിൽ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻട്രി, ഏതെങ്കിലും ഒരു സ്റ്റോറി എന്ത് ചെയ്യും, നമ്മുടെ ഇതാക്കിയിട്ട് എന്ത് ചെയ്യും, നാടകമാക്കിയിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറിയ കുറച്ച് മാറ്റങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ സ്റ്റേജിൻ്റെ പ്ലേ എഴുതിയിട്ട് നമ്മുടെ ഈ എന്ത് ചെയ്യുന്നു, പേര് എഴുതുന്നു, ഏത് കഥയാണോ നാടകമാക്കി മാറ്റുന്നത് അതിൻ്റെ പേര് എഴുതുന്നു. മാറ്റം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ക്ഷണിക്കുന്നിടത്ത് മാത്രമാണ്. അവിടെ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ശ്രദ്ധിക്കും, ദ ഇംഗ്ലീഷ് ക്ലബ്ബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സ്റ്റേജ്, അതുവരെ ഓക്കെയാണ്. എ പ്ലേ
ബേസ്ഡ് ഓൺ ദ സ്റ്റോറി അങ്ങനെ ഇതാണ്. നേരത്തെ നമ്മൾ എന്താ ചെയ്തേ എപ്ലേ എന്ന് എഴുതിയിട്ട് നേരെ നെവർ നെവർ നെസ്റ്റ് എന്ന് എഴുതിയത്, കാരണം അത് ഓൾറെഡി നാടകമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കഥ നമ്മൾ നാടകമാക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ എഴുതണം? എപ്ലേ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി വാങ്ക, വാങ്ക എന്ന കഥയെ ആസ്പദമാക്കി എഴുതിയ എന്ത് നാടകം. എന്നിട്ട് ആ വാങ്ക എന്ന കഥ എഴുതിയ ആളുടെ പേരും കൂടി മെൻഷൻ ചെയ്യണം. റിട്ടൺ ബൈ ആൻ്റൺ ചെക്കോവ്. ഇപ്പോൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതണ്ടി? അപ്പോൾ കറക്റ്റ് ഡിസൈഡ് ടു സ്റ്റേജ് എ പ്ലേ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് റിട്ടൺ ബൈ മാർത്ത സലിനാസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു കഥയുടെ ഒരു തീം കൂടി കൊടുക്കുക. അത് പറ്റെങ്കിൽ എഴുതിയാൽ മതി. ഇവിടെ ഞാൻ വാങ്കയുടേത് ഏതായാലും കൊടുത്തിട്ടുണ്ട്, അത് വാങ്കയുടേത് വരികയാണ്, ഇതെന്ന് പഠിച്ചിട്ട് എഴുതുക. ദ സ്റ്റോറി ടെൽസ് ദ പ്ലൈറ്റ് ഓഫ് എ 9-year-old ഓർഫൻ ബോയ് ഹൂ ഈസ് സഫറിംഗ് ഫ്രം ചൈൽഡ് ലേബർ. അപ്പോൾ ബാലവേല കൊണ്ട് ബുദ്ധിമുട്ടുന്ന പൊറുതിമുട്ടുന്ന ഒരു 9 വയസ്സുകാരനായ വാങ്ക ഒരു എന്താ അനാഥ കുട്ടിയുടെ കഥയാണ് ഇത് പറയുന്നത് എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്തായിട്ട് പിന്നെ നമ്മൾ എല്ലാത്തിലും എഴുതേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ദ പ്ലേ വിൽ ബി സ്റ്റേജ്ഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, അതേ മധുഭാസ്കറിനാണ് എഴുതിയത്, ബാക്കിയുള്ള എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ചെറിയ മാറ്റങ്ങളുള്ളൂ. ഈ മൂന്നെണ്ണത്തിൻ്റെ സ്ട്രക്ചർ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നോട്ടീസിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പുണ്ടോ? ഇതിലെ ഏതെങ്കിലും ഒരു ടൈപ്പേ നിങ്ങൾക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളൂ. ഇനി ഇതല്ലാതെ പുറത്തുനിന്ന് വല്ല സെമിനാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഹെഡിങ്ങുള്ളടുത്ത് സെമിനാർ വെക്കുന്നു. ബാക്കി നമ്മൾ നേരത്തെ ആ നോട്ടീസിൻ്റെ ഇതിൻ്റെ ഇതിലെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇതിലെ ടു കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ, ആ ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളതിന് പകരം നേരം ചെയ്യുന്നു നമ്മൾ ആ ഒരു ഇതിൻ്റെ പേര്, എന്താണോ സബ്ജക്റ്റ് സെമിനാർ ആ സെമിനാറിൻ്റെ പേര് എഴുതുന്നു. ഇനി ഒന്നുമില്ല സെമിനാർ എന്ന് മാത്രം എഴുതുന്നു, ബാക്കിയെല്ലാം സെയിം അങ്ങോട്ട്.